അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ റോസ്. ഞാനൊരു കോട്ടയം ജില്ലക്കാരിയാണ്. ഞാനൊരു പുരാതന ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളാണ്. 2007 ഞാൻ SCVDS സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്ന് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞു. 2002 ഞാൻ സൗദി അറേബ്യ വന്നയാളാണ്. അതിനു മുമ്പായിട്ട് ഞാൻ 4 വർഷം മീററ്റിൽ ജോലി ചെയ്തിരുന്നു, ഉത്തർപ്രദേശിൽ. ഞാൻ ഉത്തർപ്രദേശിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടുത്തെ VHP ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഹിന്ദുയിസം ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് മുസ്ലിംസിനോട് സ്പെഷ്യലി എന്തോ എനിക്ക് മുസ്ലിംസിനോട് വെറുപ്പുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ആൾക്കാർക്ക് വേണ്ടി ഹിന്ദുവിലേക്ക് ദാവ കൊടുക്കുകയും VHPയിലേക്ക് ആൾക്കാരെ ചേർക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ 2002 സൗദി അറേബ്യ വന്നപ്പം എനിക്കിവിടുത്തെ റിയലി മുസ്ലിംസിൻ്റെ സ്പെഷ്യലി ബിഹേവിയർ, പിന്നെ എനിക്ക് ഏകദൈവ വിശ്വാസം ഒരുപാട് ഇഷ്ടമായി. കാരണം ഞാൻ ചെറുതായിരുന്നപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എന്നെ പല അമ്പലത്തിൽ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ ചക്കുളത്തുകാവിലെ ദേവിയെ ഒരുപാട് വർഷിപ്പ് ചെയ്യുകയും പിന്നെ ഞാൻ അവരുടെ ഫാസ്റ്റിംഗ് ഒക്കെ ഒത്തിരി എടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്താണ് നമുക്ക് ഒരുപാട് ദൈവങ്ങൾ, ഇത് ശരിയല്ലല്ലോ, ഒരുപാട് ദൈവം ഒന്നായിരിക്കണ്ടേ? കാരണം ശ്രീകൃഷ്ണന് 16,800 ഭാര്യമാരെന്നു കേട്ടു. അതുപോലെ ശിവന്റെ പ്രതിമയിൽ എപ്പോഴും ശിവന്റെ ഒരു സൈഡിൽ വൈഫ് ഇരിക്കുന്നു, അടുത്തടുത്ത് ശിവന്റെ തലയിൽ ഗംഗാദേവി എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇങ്ങനെയാ പറഞ്ഞേ, പാർവതി ഒറിജിനൽ വൈഫും ഗംഗാദേവി, അതായത് ഒരു ഗേൾ ഫ്രണ്ട് പോലെ, സ്വന്തം വൈഫ് അറിയാതെ വെച്ചേക്കുന്ന ഒരു ദേവിയാണ്. അങ്ങനെ ഇപ്പൊ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു, അതെങ്ങനെയാ ദൈവത്തിന്റെ കഴുത്തരി മൂർഖൻ കിടക്കുന്ന മൂർഖൻ പാമ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നു, അങ്ങനെ എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ വീട്ടിൽ ചോദിക്കുമ്പോൾ അത്രയൊന്നും എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു തരാൻ മാത്രം അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ ഒത്തിരി ഹിന്ദുധർമ്മങ്ങളെ കുറിച്ച് പഠിക്കുകയും ഈവൻ ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകങ്ങൾ പഠിക്കും, ഒരുപാട് ഞാൻ പുസ്തകങ്ങൾ വായിച്ചു, വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകങ്ങളെല്ലാം. പക്ഷെ എനിക്കിങ്ങനെ ഈ ബഹുദൈവ വിശ്വാസം ഇത് ശരിയല്ല എന്ന് ഓർത്തു. ആക്ച്വലി ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കോൺവെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ ആകർഷണം തോന്നിയായിരുന്നു. ഞാൻ ജീസസിനെ വർഷിപ്പ് ചെയ്യായിരുന്നു. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അവർ ജീസസിനെ വർഷിപ്പ് ചെയ്യുന്നു, അവർ മറിയമ്മിനെ വർഷിപ്പ് ചെയ്യുന്നു. അതുകൂടാതെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവരെന്നോട് പറയുന്നു, ഒരു സെന്റ് ജൂഡിന്റെ നൊവേന ചെല്ലണം, അപ്പം നിനക്ക് നല്ല മാർക്ക് കിട്ടും, നീ ഹൈ മാർക്കോടെ പാസ്സാണ്. അവിടുന്ന് എനിക്ക് തോന്നി ഇതും ഏകദൈവ വിശ്വാസമല്ലെന്ന്. പിന്നെ സൗദി അറേബ്യ വന്നപ്പോൾ ഇവിടുത്തെ തൗഹീദ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അദാൻ കേൾക്കുമ്പോൾ എന്നെ ഒരുപാട് ആകർഷിച്ചു. പിന്നെ അറബികളുടെ സ്വഭാവം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഒന്നിച്ച് കൂടിയിരുന്ന് കഴിക്കുക, അവരെ നമ്മളെ ഫുഡ് കഴിക്കാനാണെങ്കിലും ഇൻവൈറ്റ് ചെയ്യുന്നു, എല്ലാ കാര്യത്തിനും അറബികൾ. കാരണം ഞാനിവിടെ ഒരു മലയാളി ഒത്തിരി സീനിയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, അവരൊന്നും ഞങ്ങളെ ജൂനിയേഴ്സിനെ മൈൻഡ് ചെയ്യല്ല, ഒന്നിച്ചിരുന്ന് ഫുഡ് പോലും കഴിപ്പിക്കുകയില്ലായിരുന്നു. പക്ഷെ അറബികൾ അങ്ങനെയല്ല, സീനിയറിനോ ജൂനിയറിനോ വയസ്സായിരുന്നോ ചെറിയവരുന്നോ ഒന്നും ഇല്ല, അവർ കൂടെ വിളിച്ചിരുത്തി ഫുഡ് കഴിപ്പിക്കും. അങ്ങനെ എനിക്ക് അറബികളുടെ സ്വഭാവം ഇഷ്ടമായി. ഇപ്പം എനിക്ക് ഇസ്ലാമിലേക്ക് എന്നെ ഒരുപാട് ആകർഷിച്ചു. കാരണം അറബി ഇസ്ലാമിൽ അവർ അള്ളാഹയെ മാത്രമാണ് വർഷിപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, 2 ഇയർ പഠിച്ചു. ഞാനും എൻ്റെ സിസ്റ്ററും ഞങ്ങൾ ഒന്നിച്ച സൗദിയിലേക്ക് വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു. ഇപ്പൊ ഈ ആതിരയുടെ കാര്യത്തിലാണ് ഇനി ഇടാൻ കാരണം. കാരണം എനിക്ക് ആതിരയ്ക്ക് വന്ന പോലെ ഒരു സിറ്റുവേഷൻ എനിക്കും വന്നിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ ആതിര ഇങ്ങനെ ദീനിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ വെറുത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എഗ്നസ്റ്റ് ഇസ്ലാമിൽ പറയാത്ത കാര്യങ്ങൾ? കാരണം ആതിര പറയുന്നുണ്ട് നോൺ മുസ്ലിംസിനോട്, അതായത് അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുക, അവരെ കൊലപാതകം ചെയ്യാൻ പരിശുദ്ധ ഖുറാനിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേയില്ല. പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതിന് നിങ്ങളുടെ അയലോക്കംകാരെ നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന, നിങ്ങൾ വയറു നിറച്ച് കഴിക്കുമ്പോൾ നിങ്ങളുടെ അയലോക്കംകാർ പട്ടിണി കിടക്കാൻ പാടില്ലെന്നാണ് അള്ളാഹുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ അല്ലെങ്കിൽ നിങ്ങളെ നിഷ്ഠൂരം കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് വരെ അമുസ്ലിങ്ങളോട് ആരോട് യുദ്ധം ചെയ്യരുതെന്നാണ് പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനും ഇതുപോലെ ഫസ്റ്റ് വെക്കേഷൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം, ഞാൻ മുസ്ലിമായി ഓൾറെഡി, ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എൻ്റെ പേരൻസിന് ലെറ്റർ അയച്ചായിരുന്നു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്നെ അതും പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ലെറ്റർ അയക്കുകയും കുറെ ഇസ്ലാമിന്റെ CDകളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു. പക്ഷെ ഞാനിതുപോലെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് മർദ്ദനങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി. എന്നെ ഇങ്ങനെ ചുടുകട്ട പോലും എടുത്ത് എൻ്റെ മുഖത്ത് ഇടിക്കുകയോ നെറ്റിയിലിടിക്കുകയോ എൻ്റെ പാസ്പോർട്ട് കത്തിച്ചോളിയും തിരിച്ചു വിടുകയല്ല, കാരണം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഉസാമ ബിൻ ലാദന്റെ ആൾക്കാരാണെന്നും പറഞ്ഞ് എന്നെ തിരിച്ചു വിടുകയായിരുന്നു. എന്നെ എൻ്റെ ഏട്ടത്തിന് എൻ്റെ ചേട്ടത്തി കുറച്ച് ദീനിൽ വീക്ക് ആയത് കാരണം അവളോട് ഒരുപാട് മർദ്ദനങ്ങളില്ലായിരുന്നു, പക്ഷെ എന്നോട് ഒരുപാട് മർദ്ദനങ്ങൾ ചെയ്തു. പിന്നെ എൻ്റെ ഫാദർ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു, എന്നെ കുത്താൻ പിച്ചാത്തി എടുത്തോണ്ട് വന്നു. അതുപോലെ ഫാദറും ഇങ്ങനെ പിച്ചാത്തി സ്വയം
കുട്ടു എന്നൊക്കെ പറഞ്ഞു. കാരണം പേടിച്ച് ഞാൻ പിന്നെ അവരുടെ മുമ്പിൽ പറഞ്ഞില്ല ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചേക്കാം, ഞാൻ ഹിന്ദു ആയിരുന്നു, ഞാൻ ഹിന്ദുവായി തന്നെ ജീവിച്ചോളാം എന്ന് എൻ്റെ പേരൻസിനോട് പേടിച്ച് എനിക്ക് പ്രോമിസ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ആദരം ഇപ്പൊ ഏജിലും എന്നെക്കാളും ഒരു ചെറിയ പെൺകുട്ടി കാരണം ചിലപ്പോൾ അങ്ങനെ പേരൻസിന്റെയും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയില്ല, പേടിച്ചായിരിക്കും ചിലപ്പോൾ ഇത് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് ആ സെയിം സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ആദരയെ പറ്റി അങ്ങനെ ചിന്തിച്ചേ. അങ്ങനെ ഞാൻ വീട്ടിൽ നമസ്കാരങ്ങളെല്ലാം നിർത്തി നിസ്കരിക്കാതെയാണ് റമദാന്റെ 6-7 ദിവസങ്ങളും വീട്ടിൽ വെച്ചായിരുന്നു വെക്കേഷൻ പോരുന്നതിനിപ്പുറം. അതുകൊണ്ട് എനിക്ക് നോമ്പെടുക്കാനും ഒന്നും പറ്റിയില്ല. പിന്നെ അൽഹംദുലില്ലാ ഇവിടെ തിരിച്ചു വന്നപ്പോഴും പിന്നെയും ഞാൻ ഇസ്ലാമിനെ കുറിച്ച് സ്റ്റിൽ ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹദീസുകളും പരിശോധ ഖുറാന്റെ തർജ്ജുമകളും എല്ലാം വായിച്ച് എനിക്ക് ഒരുപാട് ഞാൻ മുസ്ലിമിനെ പറ്റി ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി പരിശുദ്ധ ഖുറാന്റെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഞാൻ ദീൻ സ്വീകരിച്ച ഒരാളാണ്. അല്ലാണ്ട് എനിക്കിപ്പോ ഈവൻ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് പോലും ഒരുപാടില്ലായിരുന്നു. ഞാൻ തന്നെ ഇസ്ലാമിനെ സെർച്ച് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ എനിക്കുള്ള ഡൗട്ടുകളൊക്കെ ഞാൻ നല്ല ഫ്രണ്ട്സിനോട് അറബികളോടും അത് ദീനിനെ കുറിച്ച് കൂടുതൽ നോളജ് ഉള്ളവരോടും ചോദിച്ച എന്റെ സംശയങ്ങൾ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് എനിക്കിതുപോലെ ഒരുപാട് ഒരുപാട് ഫോഴ്സ് ആയിരുന്നു എന്റെ പ്രീവിയസ് റിലീജിയനിലേക്ക് തിരിച്ചു പോകാനായിട്ട്. അതുപോലെ അതിര് പറയുന്നുണ്ട് അള്ളാഹു തലയ്ക്ക് പേടിയാണ്, അള്ളാഹു തലയെ അല്ലാതെ ആരെങ്കിലും വേറെ ഏതെങ്കിലും ദൈവത്തെ ആരാധിക്കുന്ന അള്ളാഹു സുബ്ഹാന തലയ്ക്ക് പേടിയാണ്. അള്ളാഹു തല എന്തിനാണ് പേടിക്കുന്നത്? അള്ളാഹു സുബ്ഹാന തല പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അള്ളാഹു സുബ്ഹാന തല നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല ഇപ്പൊ നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കുക, നമ്മളെ ജനിപ്പിച്ച നമ്മുടെ പിതാവ് കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ മറന്നിട്ട് വേറൊരാൾ ഇതെന്റെ പിതാവാന്നും പറഞ്ഞ് നമ്മൾ ആ വേറൊരു മനുഷ്യനെ പിതാവാക്കിയ അങ്ങേരുമായിട്ട് ബന്ധം വെക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാദർ നമ്മളെ വെറുക്കില്ല. ഇതൊരു കുഞ്ഞു മനുഷ്യന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എന്നുപോലെ നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ മറന്നിട്ട് നമ്മൾ നന്ദി കേട്ടവരായി നമ്മൾ വേറെ ആരെങ്കിലും പ്രതിമകളോ, ഞാൻ ആരും കുത്തി പറയല്ല, റിയലി സ്റ്റിൽ എന്റെ പേരൻസ് ഹിന്ദുസ് ആണ്, അതുകൊണ്ട് ഞാൻ ആരും കുത്തിയല്ല പറയുന്നത്. പക്ഷെ ആ വിശ്വാസം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മുടെ കല്ലും കൈയും കൊണ്ട് കുത്തി ഉണ്ടാക്കിയ കല്ലുകള് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ അതിനെ നമ്മൾ ദൈവമാണെന്നും പറഞ്ഞ് ആരാധിച്ച് അതൊരിക്കലും ആകിയല്ലോ എന്നുള്ളത് എനിക്ക് ഷുവറായിട്ട് അറിയും. അപ്പോൾ ഞാൻ പണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ പാമ്പിന്റെ പൂജകൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വലിയ സർപ്പത്തിന്റെ പ്രതിമ എന്റെ മുമ്പിൽ കുറച്ച് ജീവനുള്ള പാമ്പുകളും എന്നിട്ട് ഇങ്ങനെ സർപ്പത്തിനെ ആരാധിക്കുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു. ആ എനിവേ ഈ ആദരെ പറഞ്ഞ സത്യവിശ്വാസികൾ അല്ലാതെ ആരെ അല്ലാത്തവരെ കൊല്ലുക എന്ന് അതുപോലെ നിങ്ങളുടെ പേരൻസ് ആണെങ്കിൽ പോലും അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരിക്കലും അങ്ങനെയല്ല. പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പേരൻസിനോട് അവർ മുസ്ലിമോ അമുസ്ലിമോ എന്ന് പോലും പറയാതെ അവരാരായിരുന്നല്ലോ നിങ്ങളുടെ പേരൻസിനോട് ഉഫ് എന്ന് പോലും പറയരുതെന്നാണ് പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പരിശുദ്ധ ഖുറാനുമായിട്ട് അടുത്തേപ്പിന് ഒരിക്കലും അതിനു മുമ്പ് ഞാൻ ചിലപ്പോൾ എന്റെ പേരൻസിനോട് ഞാനും ബാക്ക് ക്യാൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇസ്ലാം ആയതിനു ശേഷം ഞാൻ ഒരിക്കലും എനിക്ക് അവർ ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ പോലും ഞാൻ അവരോട് തിരിച്ചു പറയില്ല, ഞാൻ അത് ചിരിച്ചുകൊണ്ട് തള്ളുകയോ ചെയ്യുന്നത്. അതേസമയം എന്റെ ബ്രദർ ഉണ്ട് അവന് മുസ്ലിമാണ്, എപ്പോഴും എന്റെ പേരൻസിനോട് വഴക്കുണ്ടാക്കും, അവരെ ഒരു ഒന്ന് ചിരിച്ചു പോലും കാണിക്കല. നമ്മളൊന്ന് ചിരിക്കുന്നത് പോലും ധർമ്മമാണെന്നാണ് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ ബ്രദർ ഒന്ന് ചിരിക്കുക പോലും എന്റെ പേരൻസിനോട് ചെയ്യാറില്ല. പിന്നെ അതുപോലെ ആദര് പറഞ്ഞ സ്ത്രീയെ പാടത്തോടാണ് അള്ളാഹു സുബ്ഹാനതല, അത് റിയലി പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് നിന്റെ സ്ത്രീ നിന്റെ വൈഫ് നിനക്കൊരു നിന്റെ പാടത്തെ പോലെ നിനക്ക് ഏതിലൂടെ വേണേലും പ്രവേശിക്കാം. അതിന്റെ ഉത്തരവും ഞാൻ കണ്ടു. ഇനിമേ ഞാനൊരു ഇസ്ലാമിക് സ്കോളർ അല്ല, ഞാൻ എന്റെ മരണം വരെ ഒരു ഇസ്ലാമിക് സ്റ്റുഡന്റ് ആയിരിക്കും, അതുകൊണ്ട് എനിക്ക് അത്ര അറിയത്തില്ല. എങ്കിലും ഞാൻ എം അക്ബർ സാബിന്റെ കണ്ടു, എം അക്ബർ സാബ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ട് ആ സ്ത്രീയെ പാടത്തോട് ഉപമേയിച്ചേക്കുന്നു. തന്നെയുമല്ല ഇപ്പൊ ഒരു പാടത്തിന്റെ ഉടമസ്ഥൻ നമ്മളാണെങ്കിൽ അള്ളാഹു സുബ്ഹാന തആല പറയുന്നു ആ ഉടമസ്ഥന്റെ ഉത്തരവാദിത്വമാണ്. ഈവൻ നമ്മുടെ പാടത്തിൽ ഒരു കീടം പോലും ഒരു പുഴു പോലും കയറാതെ ആ പാടത്തെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കേണ്ടത് ആ ഉടമസ്ഥന്റെ കടമയാണ്. അങ്ങനെയാണ് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ വൈഫിനെ നീ ഒരുപാട് സ്നേഹിക്കുക, അവളെ നിന്റെ സ്ത്രീയെ നീ റെസ്പെക്ട് ചെയ്യുക, അവൾ നിന്റെ വൈഫാണ്, നിന്റെ മക്കളുടെ ഉമ്മയാണ്, അവൾ വേറൊരു പിതാവിന്റെ അല്ലെങ്കിൽ ഒരു മാതാവിന്റെ പുത്രിയാണ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പൊസിഷൻ തന്നേക്കുന്നതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീധനം ഹറാമാക്കിയിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും എന്റെ വീട്ടിൽ ഞങ്ങൾ കുറെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു.
എന്റെ മൂത്ത സിസ്റ്ററിന് ഞങ്ങൾ 50 പവന്റെ സ്വർണവും കൊടുത്ത് അവരുടെ ഹസ്ബൻഡിനും ബുള്ളറ്റും വാങ്ങിച്ചു കൊടുത്താൽ കിട്ടിച്ചു. അതുകൊണ്ട് അടുത്ത സിസ്റ്റേഴ്സിന്റെ കല്യാണങ്ങൾ താമസിച്ചു. അതേസമയം ഇസ്ലാമിലാണെങ്കിൽ അത് ഹറാമാണ്, സ്ത്രീകൾക്കാണ് മഹറാണ്, കൊടുക്കേണ്ടത്. എന്ത് നല്ലൊരു റൂളാണ്, ഇതല്ലേ സത്യം? കാരണം പേരൻസ് കഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ ഒരമ്മ 9 മാസം വയറ്റിൽ വെച്ച് നൊന്ത് പ്രസവിച്ച് അവളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അവൾക്ക് ജോലിയും മേടിച്ചതിന് ശേഷം അവൾക്ക് 50 പവന് 100 പവന്റെ സ്വർണം 101 പവന്, അതുകൂടാതെ സ്ഥലത്തിന്റെ ഓഹരി, ഹസ്ബൻഡിന് വണ്ടിയും മേടിച്ച് അവളെ വിൽക്കുക. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ റിയലി ആതിര, നീ ഇനിയും പരിശുദ്ധ ഖുറാനെ പറ്റി പഠിക്കുക, കടന്നു വരിക. ഇത് ഇസ്ലാം മാത്രമുള്ള സത്യമതം, സത്യദീൻ ഇസ്ലാം മാത്രമെന്ന് എനിക്ക് 100% ബോധ്യപ്പെട്ടു. എനിക്കൊരു ബോയ് ഫ്രണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. ഞാൻ ദീനിലേക്ക് ഏകദൈവ വിശ്വാസത്തെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ നല്ല മുസ്ലിംസിന്റെ സ്വഭാവങ്ങൾ കണ്ടുമാണ് ദീനിലേക്ക് വരാൻ കാരണം. ഇസ്ലാമിനെ കുറിച്ച് ഞാൻ 2002 മുതൽ 2004 വരെയും കംപ്ലീറ്റ് പഠനം ചെയ്ത് പഠിച്ചിട്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്. എന്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെയും ആതിരയോട് ആതിരയെ പോലെ ഇത് ഇല്ലെങ്കിൽ പഠിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരോട് ഞാൻ ഇസ്ലാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പിന്നെ ആർക്കും എന്ത് കമന്റ് വേണേലും പറയാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് തന്നെയാണ്. ഞാൻ ഏകദേശം 15 വർഷമായിട്ട് ഞാൻ സൗദി അറേബ്യ ജോലി ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.